നിൽക്കുന്നത് നഫീൽഡ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, നഫീൽഡ് പ്ലേസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒത്തിരി പഴക്കമൊന്നുമില്ല. ഞാൻ സാധാരണ പറയാറുള്ള പോലെ 16th century 15th century പോകണ്ട, ഇത് നമ്മുടെ 20th century, അതായത് നമ്മളിപ്പം സംസാരിക്കുന്നത് ഒരു 100 കൊല്ലം ബാക്കിലേക്ക് പോയിട്ട് ലോർഡ് ആൻഡ് ലേഡി നഫീൽഡ് അവർ താമസിച്ചിരുന്ന ഒരു വീട്, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ആ ഒരു വീട് അതുപോലെ തന്നെ പ്രിസേർവ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു 100 കൊല്ലം ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരിയും അല്ല, കുറേ മാറ്റങ്ങളുണ്ടാവും. എന്നാലും ഞാൻ പറയുന്ന കാറുണ്ടായിരുന്നു, ടി വി ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവരെങ്ങനെയാണോ ജീവിച്ചത്, അവരുടെ ആ ഒരു ലക്ഷറി, അതാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ കാണിക്കുക. ആ ഒരു വീട് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാടിൻ്റെയും മേടിൻ്റെയൊക്കെ ഇടയിലുള്ളൊരു വീട്, അതിന് ചുറ്റും അത് പ്രിസേർവ് ചെയ്തേക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ എപ്പോഴും ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ നാഷണൽ ട്രസ്റ്റിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ നാഷണൽ ട്രസ്റ്റിൻ്റെ അടിയിലുള്ള നഫീൽ പ്ലേസിലാണ് നിൽക്കുന്നത്. ഇനി വഴിയെ പറയാം. അതിനെക്കുറിച്ച് മുഴുവൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ലോർഡ് നഫീൽഡിൻ്റെ അയാളുടെ ഒരു കാറിൻ്റെ ബിസിനസ് തുടങ്ങിയതും അയാളുടെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നതും സൈക്കിള് റിപ്പയർ ചെയ്ത് തുടങ്ങിയതും അത് കഴിഞ്ഞ് സൈക്കിളുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും അത് കഴിഞ്ഞ് മോട്ടോർ സൈക്കിളിൽ റിപ്പയർ പോയി, പിന്നെ കാറ് റിപ്പയർ ചെയ്യാൻ തുടങ്ങി, കാറുണ്ടാക്കി. അങ്ങനെ അയാളുടെ ഒരു കാറിൻ്റെ മോറിസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറിൻ്റെ ഒരു ഇതുണ്ടാക്കുന്നതും കുറേ കാറുകൾ ഉണ്ടാക്കി. അയാൾ മരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു, അതായത് ആ കാറ് മൊത്തത്തിൽ 50,000 മേലെ കാർ വിറ്റുപോയിട്ടുള്ളൊരു കാർ ബ്രാൻഡാണത്. ഒരുപാട് കാര്യങ്ങൾ പേര് ഉപയോഗിച്ചിട്ടുള്ള കാറ്, അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററി മുഴുവൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാറെന്ന് പറഞ്ഞത് അയാളുടെ വൈഫ് മറ്റേ ലേഡി നഫീൽഡിന് അയാൾ കൊടുത്തിട്ടുള്ളൊരു കാറാണ്. അപ്പം ഇങ്ങനെ എഴുതിയേക്കാണ്, പുള്ളിക്കാരി എല്ലാ വെള്ളിയാഴ്ചയും പോയിട്ട് ഏതോ ഒരു സ്ഥലത്തു നിന്ന് കേക്ക് വാങ്ങി, ആ കേക്കും കൊണ്ട് ഓക്സ്ഫോർഡിലുള്ള പുള്ളിക്കാരിയുടെ സിസ്റ്റേഴ്സിന് കൊണ്ട് കൊടുക്കാൻ പോയിരുന്ന കാറാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഇങ്ങനെ എഴുതി വെച്ചേക്കാം. നമുക്ക് നല്ല രസം തോന്നും വായിക്കുമ്പോൾ. റിസപ്ഷനിൽ പോയി ടിക്കറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് ഹൗസ്. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ അവർക്കൊരു ഹൗസ് ടൂർ ഉണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഗൈഡ്സ് നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ് എടുത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗൈഡഡ് ടൂർ ഉണ്ട്. അപ്പം ഞങ്ങളത് ബുക്ക് ചെയ്തു. 10:30 സ്ലോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അയ്യോ, 10:30 സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ കൃത്യനിഷ്ഠ കൂടുതലായതുകൊണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 11:30. അപ്പോൾ അവർ പക്ഷേ നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഓൺലൈനിൽ നോക്കിയപ്പം. പക്ഷേ ഇവിടെയുള്ളവർ വളരെ നല്ല മനുഷ്യരായതുകൊണ്ട് അവർ പറഞ്ഞു 12:10 സ്ലോട്ടുണ്ട്, അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ അതുവരേക്കും ഞങ്ങൾ ഈ പാർക്കും ഇതിന് ചുറ്റുള്ള കാര്യങ്ങളും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ, ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഭയങ്കരമായിരുന്ന കഴിക്കാനുള്ള ഒരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. ചായ, കാപ്പി, സ്നാക്സൊക്കെ കഴിക്കാനുള്ളൊരു കുഞ്ഞു സ്ഥലം ഉണ്ടാവും, അതായത് ഒരു ടീ റൂം എന്ന് പറയാവുന്നൊരു സ്ഥലം ഉണ്ടാവും, പിന്നെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ടാവും, പിന്നെ ഇവിടുത്തെ എന്താ പറയുക മെമ്മറബിൾ തിങ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഗിഫ്റ്റ് ഷോപ്പ്, ഗിഫ്റ്റ് ഷോപ്പ്, ബുക്ക് ഷോപ്പ്, അങ്ങനെ മുതലായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ വലിയൊരു ഗാർഡനും, അതാണ് ഹൈലൈറ്റ്. കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ ഞാൻ പറഞ്ഞു സ്പ്രിംഗിൽ വന്നാൽ നല്ല രസമായിരിക്കും, സ്പ്രിംഗിൽ വന്നാൽ നല്ല രസമായിരിക്കും. അപ്പോൾ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ സ്റ്റാർട്ടിങ് സൈൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് കുറച്ച് കുറച്ച് പൂക്കളൊക്കെ വന്നു തുടങ്ങി, കുറച്ച് കുറച്ച് പച്ചപ്പൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പ്രിംഗ് എക്സ്പീരിയൻസ് ആയിട്ടില്ല. എന്നാലും ഒരു നല്ല ക്ലൈമറ്റ് വൈസും ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തെ അത്ര തണുപ്പില്ല, തണുപ്പ് കുറഞ്ഞു. ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് മഴ ചാറി, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കൊള്ളാവുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് സണ്ണൊക്കെ വന്നു, നല്ല സണ്ണി ഡേ, നല്ല രസമുണ്ട്. റിസപ്ഷനിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ എനിക്ക് ഒരു ടീ റൂം പോലെ ഒരു സ്ഥലമില്ല, അപ്പോൾ ഒരു എന്താ പറയുക ഫുഡ് ട്രക്ക് പോലെ തന്നെ ഉള്ളിലാണ് മറ്റേ സ്നാക്കൊക്കെ കിട്ടുന്ന സ്ഥലം, കോഫിയും ഇതൊക്കെ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി തണുപ്പ് തോന്നുകയാണെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ വന്നിരുന്ന് കഴിച്ചോ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നടക്കാൻ പോകുന്നതിന് വിവനൊന്ന് ഫീഡ് ചെയ്യാം, അപ്പോൾ പിന്നെ അവനൊന്ന് സെറ്റിൽ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഫീഡ് ചെയ്യാൻ വന്നിരുന്നു. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പ്, അപ്പോൾ എല്ലാ ബുക്കുമേയും ഇങ്ങനെ വിലയെ കൊട്ടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് വായിക്കാം. എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. Thank you.
സോളിഡ് 1 hour. നാഷണൽ ട്രസ്റ്റിൻ്റെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, ഒരു വയസ്സായ അപ്പാപ്പനാണ്. പക്ഷെ പുള്ളിക്കാരനായ എഫേർട്ട് എടുത്ത് ഓരോന്ന് ഓരോരുത്തരുടെ പേരും ഓരോ കാര്യങ്ങളും 1 hour അയാൾ വായ അടച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല, ബിക്കോസ് ലോഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം. പക്ഷേ നല്ല രസമായിരുന്നു, ഞാനോർത്ത് ചിലപ്പോൾ ബോറടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ സ്റ്റോറി വാസ് നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. അതായത് ഒരു ഒരു നോർമൽ ആളിൽ നിന്ന് ഒരു ബൈസിക്കിൾ മെക്കാനിക്കായി ജോലി തുടങ്ങി, തന്നെ സൈക്കിൾ മെക്കാനിക്കാവുന്നു, പിന്നെ മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കുന്നു. അതുണ്ടാക്കാനുണ്ടായ സാഹചര്യം, അതായത് ഭയങ്കര സൈസുള്ള റെക്ടർ, അവരുടെ പള്ളിയിലത്തെ റെക്ടർ ഭയങ്കര വലിയ ആളായിരുന്നു. അപ്പോൾ അയാൾക്ക് പറ്റിയ സൈക്കിൾ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞ ഉണ്ടാക്കി തരുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ പാർട്സൊക്കെ വാങ്ങി ഉണ്ടാക്കി കൊടുത്തൊരു സ്റ്റോറി. അങ്ങനെ അത് കഴിഞ്ഞ് കാർ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോറിസ് മോട്ടോസ് എന്ന് പറഞ്ഞത് ഉണ്ടാവുന്നു. അങ്ങനെയുള്ള അതും ഇപ്പോഴത്തെ മറ്റേ MGയും തമ്മിലുള്ള കണക്ഷൻ വരെ. അപ്പോൾ അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്, ഇവരുടെയാണ്. അത് പിന്നീട് പല സെൽ ചെയ്ത് ഓസ്ട്രേലിയയ്ക്ക് പോയി. ഫൈനലി ഇപ്പോൾ MG 3-4-5 years മുമ്പ് ചൈന എടുത്തു എന്ന് തോന്നുന്നു. വാട്ട് എവർ, പക്ഷേ ആ ഒരു സ്റ്റോറി, അതായത് ഏർലി 1900സിൽ തുടങ്ങിയ ഒരു സ്റ്റോറി, ഇപ്പോൾ വരെ എത്തി നിൽക്കുന്ന ആ മോറിസ് ഗാരേജിൻ്റെ ഒരു ചരിത്രം, അയ്യോ കേട്ടിരിക്കാൻ തോന്നുന്നു. കുറേ കാര്യങ്ങൾ അതിനുള്ളിൽ ഇവൻ ഉറങ്ങിപ്പോയി, ഇപ്പോൾ പൊന്തി. കേട്ടതെന്താണെന്ന് വെച്ചാൽ ഈ ലോർഡ് നഫീൽഡ്, ഈ ലോർഡ് ലേഡി ഡ്യൂക്ക് ഡച്ചസ് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എനിക്ക് ഇവരുടെ ഡെസിഗ്നേഷൻ ഒന്നും അറിയില്ല. അപ്പം ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾ പറയായിരുന്നു, ആദ്യം ലോർഡായിരുന്നു, അല്ല ലേഡി ആയിരുന്നു, പിന്നെ കൗണ്ടസ്സായി. അതോ ലേഡിയായിട്ട് കൗണ്ടസ്സായി. അതൊക്കെ ഓരോ പൊസിഷൻസാണ്. നമുക്ക് ഇവരുടെ ഈ ബ്രിട്ടീഷ് ഈ ഹയറാർക്കിനെ കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ 2-3 ടൈറ്റിൽസൊക്കെ വിൻ ചെയ്തതും ഒക്കെ. അതല്ല പറഞ്ഞു വന്നത്, ഇയാൾ മരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ മരിക്കുമ്പോൾ ഈ വീട് എങ്ങനെയാണോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുമ്പോഴൊരു കോവനൻ്റ് ഉണ്ട്, ഒരു ഉടമ്പടി ചെയ്ത് വെച്ചേക്കുക അയാൾ. അതായത് ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചേഴ്സ്, ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, എല്ലാ റൂമുകളും എക്സെപ്റ്റ് 2-3 ബാത്റൂം ഒഴിച്ച് ആ മെയിൻ ബെഡ്റൂമുകളും ബെഡ്സായാലും അയാളുടെ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ആയാലും ക്ലോക്കുകളായാലും ഒക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണമെന്നൊരു ഒരു ഉടമ്പടി വെച്ചിട്ടാണ് അയാൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളതൊന്നും ചേഞ്ച് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അതാണ് ഈ കക്ഷി കേട്ടോ. ഇനി കക്ഷീനെ കുറിച്ചുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ, പുള്ളിക്കാരൻ ഒരു ഇൻസോംനിയക്ക് ആയിരുന്നു. അതായത് രാത്രി ഉറക്കമില്ല, മാക്സിമം 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയാലായി, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പകൽ മുഴുവൻ കാറ് പണിയാണല്ലോ, കാറ് പണിയും, രാത്രി ഫുള്ള് ഇരുന്നിട്ട് ക്ലോക്ക് ഉണ്ടാക്കലും വാച്ച് ഉണ്ടാക്കലുമാണ് പണി. അപ്പോൾ നമ്മൾ ഈ വീടിനകത്തിൽ കൂടെ പോകുമ്പോൾ മുഴുവൻ എല്ലാ റൂമിലും 4-5 ഇങ്ങനെ വലിയ ക്ലോക്ക്സ്, 1700സിലും 1800സിലത്തെയൊക്കെ ആയിട്ടുള്ള വമ്പൻ ക്ലോക്കുകൾ. ഇതൊക്കെ ഇരുന്ന് അയാളുടെ ഒരു ഡെസ്ക് ഉണ്ട്, ഇതിരുന്ന് ശരിയാക്കുന്ന വാച്ചിൻ്റെ മെക്കാനിസം ഒക്കെ ഉള്ള പോലത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു ഡെസ്ക്. അപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരുന്ന് വാച്ച് പണിയിലാണ് പണി. ഹിസ്റ്ററി ഞാൻ പറഞ്ഞല്ലോ ഇയാൾ എങ്ങനെയാ തുടങ്ങിയെന്നൊക്കെ. അത് കഴിഞ്ഞ് ഒരു വർഷം കമ്പനി തുടങ്ങിയിട്ട് ഇയാളുടെ കൂടെ പാർട്ട്ണറായിരുന്ന ആൾ പറ്റിച്ചിട്ട് മൊത്തം പൊളിഞ്ഞു പോയി, ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇയാൾ പിന്നെയും 4 pounds ക്യാപിറ്റലിൽ തുടങ്ങുകയാണ്. അന്നത്തെ 4 pounds ആലോചിക്കണം. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെയും സക്സസ്ഫുള്ളൊരു കമ്പനി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടൊരു സാഡായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർക്ക് പിള്ളേരുണ്ടായിരുന്നില്ല. അപ്പം ഈ ടൂർ ഗൈഡ് പറയുമായിരുന്നു, ഇയാളുടെ സൈഡിലായാലും ഇയാളുടെ വൈഫിൻ്റെ സൈഡിലായാലും എല്ലാവർക്കും, ഒരാൾക്ക് 2 kids, ബാക്കി എല്ലാവർക്കും 3 kids വെച്ച്. അങ്ങനെ എന്താ പറയുക, നീസസ് ആൻഡ് നെഫ്യൂസ് ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഇവർക്ക് മാത്രം മിണ്ടാണ്ടിരിക്കുകയല്ല, ഇവർക്ക് മാത്രം പിള്ളേരുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. അവരത് വയസ്സാവും തോറും അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിട്ടായിരുന്നു. അപ്പം പട്ടികളായിരുന്നു അവർക്കെല്ലാം, കുട്ടികളില്ലാത്തതായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി കുറേ പട്ടികളുടെ ഇങ്ങനെ സ്റ്റഫ്ഡ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, പട്ടികളുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് ഇതെനിക്ക് തോന്നുന്നു ഓക്ഷനിൽ എന്തോ വെച്ചു ഈ വീട് വിൽക്കാനായിട്ട്. അപ്പം
ഇത് വാങ്ങാൻ ആൾക്കാരുടെ പൈസ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഉടമ്പടി ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഒന്നും മാറ്റാൻ പറ്റില്ല. കിട്ടിയ വീട് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അതല്ല, അവർക്ക് ഉപയോഗപ്രദമാക്കി ഇത് മാറ്റണമെങ്കിൽ ഈ ഒരു ഉടമ്പടി, ഈ കവനന്റ് ബ്രേക്ക് ചെയ്യണം. അപ്പം അതിന് കുറേ മില്യൺസ് ഓഫ് പൗണ്ട്സിൻ്റെ പരിപാടിയാണത്. വില്ല് മാറ്റി എഴുതി ഉടമ്പടി ബ്രേക്ക് ചെയ്യണം. അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ആരും അത് വാങ്ങുന്നില്ല. അങ്ങനെയാണ് ഇത് നാഷണൽ ട്രസ്റ്റിൻ്റെ അടിയിലോട്ട് ഈ ഒരു സ്ഥലം വരുന്നത്. കുട്ടികളില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഈ നെഫ്യൂസും നീസസും ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അവരാരെങ്കിലും ഈ ബിസിനസ് ടേക്ക് ഓവർ ചെയ്തോ? അപ്പോൾ അവരാരും ടേക്ക് ഓവർ ചെയ്തില്ല, പക്ഷെ അവർക്കൊക്കെ സഹായിക്കുമായിരുന്നു എന്ന്. ഇങ്ങനെ പിള്ളേർക്ക് ആവശ്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ പൈസയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സഹായിക്കുമായിരുന്നു. അപ്പം 1920s-ലോ 1930s-ലോ എന്തോ അവസാനത്തെ നീസിന് എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ അന്ന് കൊടുത്തത് 5,000 pounds. അന്നത്തെ 5,000 pounds എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പാലസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് വാങ്ങാനുള്ള പൈസയാണെന്ന്, അല്ലെങ്കിൽ ഒരു 10 നോർമൽ വീടുകൾ വാങ്ങാനുള്ള പൈസയാണ് അന്ന് സഹായമായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടവർക്കൊക്കെ ഒരുപാട് സഹായം ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ഉറക്കമില്ലായിരുന്നു ഇയാൾക്ക് രാത്രിയിൽ. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും 2 bedrooms വേണമായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് മറ്റേ ലേഡി നഫീൽഡിന് വേറൊരു ബെഡ്റൂമും ഇയാൾക്ക് വേറൊരു ബെഡ്റൂമും ആയിരുന്നു. പിന്നെ സിംഗിൾ ഗസ്റ്റ് ബെഡ്റൂം, ഡബിൾ ഗസ്റ്റ് ബെഡ്റൂം അങ്ങനെയൊക്കെ. ഇവരുടെ ബെഡ്റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴുള്ള ഒരു ബാൽക്കണി പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത് ക്ലോസ് ചെയ്തിട്ടുള്ള വിൻഡോസാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്, ബാക്കിൻ്റെ വീടിൻ്റെ. അപ്പോൾ ആ ഗ്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വൈറ്റമിൻ ഡി ഒക്കെ അന്ന് ഭയങ്കര സംഭവമായിരുന്നു, കാരണം ഇവിടെ തണുപ്പാണല്ലോ. അപ്പോൾ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഗ്ലാസ്സസ് ഇട്ടിട്ടാണ് ആ ബാൽക്കണി കവർ ചെയ്തിട്ടുള്ളത്. ഇത്ര അങ്ങനെ ഒരു അനദർ സാറ്റർഡേ, കാറ്റിൻ്റെ സൗണ്ടാണല്ലോ, അങ്ങനെ അനദർ സാറ്റർഡേ വെൽ സ്പെൻഡ്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.